Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. Namaskaram. ഇന്ന് നമ്മുടെ ജോർജിയയിൽ ട്രഡീഷണൽ ആയിട്ട് ചാച്ച എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അലുമിനിയത്തിൻ്റെ അല്ല, നമ്മുടെ ചെമ്പിൻ്റെ, പഴയ നാട്ടിലൊക്കെ ഉള്ള കൂട്ട് വലിയ വാർപ്പൊക്കെ ഇല്ലേ, നമ്മുടെ ചെരുവം എന്നൊക്കെ പറയണ സാധനം, അതിൻ്റെ അകത്ത് അതുപോലത്തെ ഒരു വലിയൊരു സാധനമുണ്ട്. അതാണ് ഈ സാധനം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ബാക്കി വരുന്ന സാധനം, വൈനുണ്ടാക്കിയിട്ട് വൈനെടുത്തതിന് ശേഷം ബാക്കി എടുത്ത് പിഴിഞ്ഞ് വെക്കില്ലേ, ആ പിഴിഞ്ഞിട്ട് പിന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഉള്ള സാധനമാണ് നമ്മളിപ്പം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചത്. ആ സാധനം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിന് തന്നെ വേറൊരു മൂടിയുണ്ട്, നല്ല ഇപ്പം കാണിച്ചു തരാം. അതിൻ്റെ വാല് പോലെ ഒരു മൂടിയുണ്ട്, എന്താ ഈ സാധനം ഇങ്ങടെ അതിൻ്റെ മേളിലേക്ക് കമത്തി അങ്ങ് വെക്കും. നമ്മുടെ നാട്ടിൽ വെക്കണ അഞ്ചാറ് ചട്ടിക്കലവും ഒന്നുമില്ല, ഇതുപോലെ ഈ ഒരു ചെമ്പിൻ്റെ മേളിലേക്ക് എന്താ ഇതുപോലെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ അവിടെ ഈ തുമ്പ് പോലെ ഇങ്ങനെ വന്നിട്ടില്ലേ, അതും ഇപ്പുറത്തിരിക്കണ വെള്ളം നിറയ്ക്കണ ഒരു പാത്രം, അത് അതിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. അതിങ്ങനെ കണക്ട് ചെയ്ത് അതിൻ്റെ അകത്തകടെ ഈ വലിയ ഇതൊരു അലുമിനിയത്തിൻ്റെ ഒരു കുഞ്ഞ് ടാങ്ക് പോലത്തെ ഒരു പാത്രമുണ്ട്, അതിൻ്റെ അകത്തകടെയാണ് ഇത് വെള്ളം ഒഴിച്ചത് കിടന്നുകൊണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ മൈദയില്ലേ, മൈദ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ്, എയറൊന്നും ഒട്ടും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈദയൊക്കെ വെച്ചാൽ അടിപൊളിയായിട്ട് സീൽ ചെയ്ത് എടുക്കുന്നതാണ്. നല്ല ചുറ്റിനും ഇതൊന്നും പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതണ്ട ഇതിൻ്റെ നടുക്കക്കടെ അതിൻ്റെ അകത്ത് നിന്ന് കണക്ട് ചെയ്തേക്കണ ട്യൂബ് വന്നേക്കണ കണ്ട, ആ ട്യൂബിൻ്റെ ആ സൈഡിൽ കൂടെ കണക്ട് ചെയ്ത് വന്നേക്കണ ട്യൂബാണ് ഇപ്പുറത്ത് വന്നേക്കണത്. ഇത് പുറത്തുനിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ടാങ്കിലേക്ക് നിറയ്ക്കണതാണ്. എന്നിട്ട് അവിടെ ശരിക്കും തീ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തുനിന്ന് കിടന്ന് തിളച്ചിട്ട് ആ സാധനം അതിൻ്റെ അകത്തേക്കടെ വന്ന് ഇതിൻ്റെ അകത്ത് വന്ന് തണുത്ത വെള്ളം കൂടെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തിരിച്ച് വീണേണ്ട. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്, ഇതാണ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ അതെടുക്കും. അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം, പൈപ്പിൽ നിന്ന് തണുത്ത വെള്ളം വന്നുകൊണ്ടിരിക്കുകയോ മറ്റേ സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ ചെയ്യണം. അതിപ്പം ആ ഒരു നോർമൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അത് ഇടയ്ക്ക് വെള്ളം തുറന്നു വിടും. ഇവിടെ വെള്ളം പയ്യെ ചൂടായി തുറന്നതൊക്കെ ഇപ്പം തുറന്നു വിടും. അതണ്ട 20 ലിറ്ററിൻ്റെ നമ്മുടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ്, അതിൻ്റെ അകത്തേക്ക് അത് നിറഞ്ഞ് ആ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞപ്പം നമ്മളാ സീൽ ചെയ്ത് വെച്ചായിരുന്നൊക്കെ പൊട്ടിച്ച് അത് പയ്യെ എടുത്ത് മാറ്റണം. ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ. ഒറ്റ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ മാക്സിമം അത് വന്നു കഴിയുമ്പോഴത്തേക്കും അറിയാം. അതിൻ്റെ ലാസ്റ്റ് അവർ ആ വന്നു കഴിയുമ്പോൾ ഇത്തിരി എടുത്തിട്ട് അടുപ്പിലേക്ക് ഒഴിച്ചു നോക്കുക. അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ആ പരിപാടി അത് നിർത്തിയിട്ട് ഇതെടുത്ത് കളയുകയോ ചെയ്യണത്. സൈഡിൽ കൂടെ പറ്റിയതൊക്കെ ഇന്ന് ഫുള്ള് കഴുകി വൃത്തിയാക്കി എടുക്കും. ഇപ്പം അതിൻ്റെ എടുത്തത് കമത്തി കളഞ്ഞിട്ട് അത് കഴുകി പാത്രം വൃത്തിയാക്കിയിട്ട് രണ്ടാമത് ആണ് ഒന്നോടെ ഇങ്ങോട്ട് വാറ്റിയെടുക്കുക. അന്നേരമാണ് ഒരു 60-70% ഒക്കെയുള്ള നല്ല 70 അല്ല ശരിക്കും അതിലും കൂടുതൽ കിട്ടും. രണ്ടാമത് മാറ്റുമ്പോഴത്തേക്കും ശരിക്കും 80-85 വരത്തേക്കൊക്കെ ഇതുണ്ട്. പക്ഷേ അതിൽ ഇവർ കഴിക്കാനുള്ളതുകൊണ്ട് ഒരു 50-60 വയ്ക്കുന്നുണ്ട്. ഫസ്റ്റിൽ കിട്ടിയ സാധനം രണ്ടാമത് ആ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് ഇട്ടു, രണ്ടാമത് ഒന്നോടെ വാറ്റ് വേണം. അതിൻ്റെ അകത്ത് കിടക്കണ ആപ്പിൾ ഇട്ടേക്കണ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആപ്പിളും ഇതിൻ്റെ കൂടെ ബേലീഫില്ലേ, പച്ച ബേലീഫും കൂടെ ഇട്ട് കൊടുത്ത ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. ആപ്പിൾ മുറിച്ചതും ആ ബേലീഫും കൂടെ വേണ്ട. ഇനി രണ്ടാമത് അതവിടെ ഒന്നും കട വെച്ച് ഇത് വാറ്റും. ഫസ്റ്റ് വാറ്റിയ സാധനം രണ്ടാമത് ഒന്നും കട വാറ്റും. ഇങ്ങനെയാണ് ജോർജിയയിൽ തന്നെ ഇവിടെ നിന്നിട്ട് ഇതേ ചെറിയ ബോട്ടിൽ വെച്ചേക്കണേ. ഇങ്ങനെയാണ് ജോർജിയയിൽ ട്രഡീഷണലായിട്ട് ഇവിടെ വാറ്റണത്. നമ്മുടെ ഇവിടെ എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലുണ്ട് ഈ സാധനം. ഞാൻ നമ്മുടെ മുന്തിരി ഞാൻ പറഞ്ഞ അന്ന് പറിച്ച നമ്മുടെ കുറച്ച് മുന്തിരി ഇല്ലായിരുന്നു, അത് നമ്മൾ വൈനിട്ട് വെച്ചിട്ട് അവരുടെ നിന്ന് അത് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചൂടോടുകൂടി ആ വന്ന സാധനം ചൂടോടുകൂടി അടിക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ അവിടെ വെച്ച് തണുപ്പിക്കണതാണ്. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.